നമസ്കാരം. സ്റ്റുഡിയോ ആസ്ട്രോ എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദ്ദമായ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്ര ഫലങ്ങൾ എന്നിവയും കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായി ആണ് കാണുന്നത് എങ്കിൽ ദയവചെയ്തു ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അപർണ എസ് പണിക്കർ. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവ് ചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. വിവാഹം ആലോചിച്ചുറപ്പിച്ചാൽ എല്ലാവരും തുടങ്ങും. എന്താണ് ഭാവി വരന്റെയോ വധുവിന്റെയോ പേരെന്ന ചോദ്യം. ഇനി ചിരി വരുന്ന തരത്തിലോ കോമഡി കഥാപാത്രങ്ങളുടെയോ ഒക്കെ പേരാണ് എങ്കിൽ തീർന്നു. അപ്പോൾ മുതൽ തുടങ്ങും. ട്രോളു കളിറക്കാനും കളിയാക്കാനും അല്ലെങ്കിൽ തന്നെ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നാണ്. എന്നാൽ ഇത് കേട്ടോളൂ, പേര് ജീവിതാന്ത്യം വരെ നമ്മെ അടയാളപ്പെടുത്തുന്നു എന്ന വലിയ ദൗത്യം വഹിക്കുന്നു. ഒരു മഹാസംഭവമാണ് നമ്മുടെയെല്ലാം ഈ കുഞ്ഞു പേര്. പണ്ട് കുഞ്ഞ് ജനിച്ച് 28-ാം ദിവസമോ 56-ാം ദിവസമോ ആണ് പേര് വിളിച്ചു തുടങ്ങിയിരുന്നതെങ്കിൽ ഇന്ന് നാം കുഞ്ഞിന്റെ ജനനശേഷം വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നാം അവർക്ക് പേര് നൽകാറുണ്ട്. അവരുടെ ജീവിതത്തിലുടനീളം സ്വാധീനിക്കേണ്ട ഒന്നാണ് അതെന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ടാണോ ഏവരും ഈ കർമ്മം നടത്തുന്നത്? പേരിന്റെ തിരഞ്ഞെടുപ്പിലും മുകളിൽ പറഞ്ഞ ഘടകത്തെ ഗണ്യമായി പരിഗണിക്കാറുണ്ടോ? എന്തൊക്കെയായാലും ഒരു കാര്യം ഓർമ്മ വെച്ചോളൂ, നിങ്ങളുടെ പേരിന്റെ ആദ്യാക്ഷരം നിങ്ങളുടെ ഭാവികാലം കൃത്യമായി പ്രവചിക്കാൻ സാധിക്കും. പേരിലുള്ള ചില അക്ഷരങ്ങൾ ജീവിത വിജയത്തിന് കാരണമാകുന്നുണ്ടെന്നും ശാസ്ത്രം ചൂണ്ടിക്കാട്ടുന്ന ഒരു വ്യക്തിയുടെ പേര് അവന്റെ ജീവിതത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നു. പ്രത്യേകിച്ച് പേരിന്റെ ആദ്യ അക്ഷരത്തിന് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ കുറിച്ച് ധാരാളം പറയാൻ കഴിയും. അതായത് പേരിന്റെ ആദ്യ അക്ഷരം വ്യക്തിയുടെ സ്വഭാവം, ഭാഗ്യം, ഭാവി എന്നിവയെ കുറിച്ച് വ്യക്തമാക്കുന്നുവെന്നർത്ഥം. ഭാഗ്യ നമ്പർ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതുപോലെ ഒരു വ്യക്തിയുടെ പേരും സ്വാധീനിക്കുമെന്നാണ് ജ്യോതിഷ വിദഗ്ധർ പറയുന്നത്. ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്ന അത്തരം അക്ഷരങ്ങളെ കുറിച്ച് നമുക്ക് ഇന്നറിയാം. നെയ്മോളജി എന്ന ശാസ്ത്രശാഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ ഒരു സ്ഥാപനത്തിന്റെ പേര് എങ്ങനെ എഴുതുന്നു, എങ്ങനെ ഉച്ചരിക്കുന്നു എന്നതിൽ കൂടി അതിന്റെ ആന്തരിക അർത്ഥങ്ങൾ കണ്ടെത്തി സംയോജിപ്പിച്ച് ഒരു ശ്രേയസ്കരമായ ഭാവി ഉണ്ടാക്കുവാൻ സഹായിക്കുക എന്നതാണ്. ഇനി നിങ്ങളുടെ പേരും ആ അക്ഷരങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പേരിന്റെ സ്വാധീനം എന്താണെന്ന് നോക്കാം. യുയിൽ പേര് തുടങ്ങുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ ഇവർ എങ്ങനെയും സമയം കണ്ടെത്തും. പരിശ്രമികളാണെങ്കിലും പലപ്പോഴും അത് പരാജയത്തിലാണ് അവസാനിക്കുക. സ്വന്തം സന്തോഷത്തേക്കാൾ പങ്കാളിയുടെ സ്നേഹത്തിന് മുൻതൂക്കം നൽകുന്നവരായിരിക്കും ഇവർ. ഉന്നതിയിലേക്ക് കുതിക്കുമ്പോൾ ഇവർ ഒരിക്കലും തിരിഞ്ഞ് നോക്കാറില്ല. നെഗറ്റീവ് സ്വഭാവം ഇഷ്ടപ്പെടാത്തവരാണിവർ. ശ്രീ മഹാവിഷ്ണുവിന്റെ സ്വാധീനവലയത്തിനുള്ളതാണ് ഈ അക്ഷരം. സാഹസപ്രിയരും അസാമാന്യ ധൈര്യശാലികളും കടുത്ത പ്രണയിതാക്കളുമായിരിക്കും. ഉന്നതമായ ചിന്തകളും ഉയർന്ന വ്യക്തിത്വത്തിനും ഉടമകളുമായിരിക്കും ഇവർ. സൗന്ദര്യ സംരക്ഷണത്തിനു വേണ്ടി എത്ര സമ്പത്ത് ചെലവഴിക്കാനും മടിക്കാത്തവർ. വീണ്ടും അടുത്ത അൽഫബറ്റുമായി ഞാൻ വരുന്നവരെ. ഇസ്മി അപർണ എസ് പണിക്കർ സൈനിങ് ഓഫ്.